എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മുളക് ജൈവ രീതിയിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നതിനെപ്പറ്റിയാണ് വിശദീകരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല ചിട്ടപ്പെടുത്തിയ കൃഷി ക്രമങ്ങളാണ് ഞാൻ വിവരിക്കുന്നത്. എങ്ങനെ സാധാരണ നമുക്കറിയാം, മുളക് തവാരണയിൽ വളർത്തിയെടുത്തിട്ടാണ് നമ്മൾ പറിച്ച് നടുന്നത്. ഏതാണ്ട് വഴുതന വളർത്തുന്ന അതേ രീതിയിൽ തന്നെ മുളകിനെയും വളർത്താം. നേഴ്സറിയിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നേഴ്സറി തയ്യാറാക്കുമ്പോൾ അതിൽ ചാണകപ്പൊടിക്ക് പകരം ട്രൈക്കോഡർമ സമ്പുഷ്ടമാക്കിയ ചാണകപ്പൊടി നമുക്ക് ചേർക്കാം. ട്രൈക്കോഡർമ ഒരു കുമിളാണ്. ഈ കുമിള് മറ്റ് കുമിൾ രോഗങ്ങൾ ഉണ്ടാകാതെ ചെടിയെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ജീവാണുവളമായ PGPR1 എന്ന മിശ്രിതവും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുമ്പോൾ ഏകദേശം 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് 1 കിലോ വിത്തിന് എന്ന തോതിൽ പുരട്ടണം. ഈ സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് ഒരു ബാക്ടീരിയയാണ്. അത് ചെടി രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. ഇതും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിന്നീട് സാധാരണ രീതിയിൽ നമുക്ക് ചെടി വളർത്തിയെടുക്കാം. നേർപ്പിച്ച ചാണകവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തിയെടുത്ത് പറിച്ച് നടാറാകുമ്പോൾ ഈ ചെടികളെ 2% വീര്യമുള്ള സ്യൂഡോമോണസ് ഫ്ലൂറസൻസിൻ്റെ ലായനിയിൽ 15 മിനിറ്റ് മുക്കി വെച്ച ശേഷം, ഇതിൻ്റെ വേരുകൾ മുക്കി വെച്ച ശേഷം നടുക. ഇത് രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. നമ്മൾ പ്രത്യേകിച്ച് രാസവളങ്ങളും രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ പ്രധാനമായും രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ട്രൈക്കോഡെർമയും സ്യൂഡോമോണസുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പ്രധാന കൃഷിയിടം എങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്ന് നോക്കാം. 1 സെൻറ്റിന് 100 കിലോ ജൈവവളം വേണ്ടി വരും. ഈ ജൈവവളവും ട്രൈക്കോഡെർമ സമ്പുഷ്ടമാക്കിയ ജൈവവളമാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് കൂടുതൽ ചെടിയുടെ വളർച്ചയെ സഹായിക്കുക. ഇത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഏകദേശം 90 കിലോ ചാണകപ്പൊടിയും 1 കിലോ ട്രൈക്കോഡെർമയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് ഇളക്കി ചെറിയ ഈർപ്പം കൊടുത്ത് മൂടിയിട്ട് 15 ദിവസം വളർത്തിയെടുക്കുന്ന രീതിയാണ്. ഇങ്ങനെ ചെയ്തെടുത്താൽ നന്നായിരിക്കും. അഥവാ അതിന് സാധിച്ചില്ലെങ്കിൽ നമുക്ക് അല്ലാതെയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെടികൾ വളർന്നു വരുമ്പോൾ നമുക്ക് സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് 2% മണ്ണിൽ ചേർത്ത് കൊടുക്കുകയോ തളിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇത് ചെടിയുടെ വളർച്ചയെ സഹായിക്കും. അടിസ്ഥാന വളമായി നമുക്ക് 1.25 കിലോ റോക്ക് ഫോസ്ഫേറ്റും അതുപോലെ തന്നെ 1.25 കിലോ പൊട്ടാസ്യം സൾഫേറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 100 കിലോ ജൈവവളവും അതുപോലെ തന്നെ റോക്ക് ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, അതുപോലെ തന്നെ ട്രൈക്കോഡെർമ, PGPR ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും നമ്മൾ ചേർക്കുന്നത്. പിന്നീട് ചെടികൾ വളർന്നു വരുമ്പോൾ നമുക്കൊരു 10 ദിവസം ഇടവിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ജൈവവളങ്ങൾ, ചാണകമോ ബയോഗ്യാസ് സ്ലറിയോ കടല പിണ്ണാക്കോ വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ വെർമി വാഷ്, ഗോമൂത്രം ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം നേർപ്പിച്ചതിന് നമ്മൾ ഉപയോഗിക്കണം. ചാണകവും ബയോഗ്യാസ് സ്ലറിയും അതുപോലെ തന്നെ വെർമി വാഷൊക്കെ ആണെങ്കിൽ 8 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിക്കണം. ഗോമൂത്രമൊക്കെ ആണെങ്കിലും അങ്ങനെ നേർപ്പിച്ച് ഇതൊക്കെ 10 ദിവസം ഇടവിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ചെടിയെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ചെടിക്ക് ധാരാളം രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ചെടിയാണ് മുളക്. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ സ്യൂഡോമോണസ് മണ്ണിൽ 2% മണ്ണിൽ ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ തളിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇതുകൂടാതെ കീടങ്ങളുടെ ആക്രമണവും ഉണ്ടാകാറുണ്ട്. കീടങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് കുരുടിപ്പാണ്. ഈ കുരുടിപ്പ് എന്ന് പറയുന്നത് പലതരം കീടങ്ങൾ അതിൽ കാണാറുണ്ട്. ഒന്ന് മുഞ്ഞ, അതുപോലെ തന്നെ ഇലപ്പേൻ, അതുപോലെ തന്നെ വെള്ളീച്ച, മണ്ടരി, ഇവയെല്ലാം നമ്മൾ ആ വളരുന്ന ഇലകളിൽ കാണാറുണ്ട്. ഇതിൽ മുഞ്ഞ ചില സമയത്ത് ചില മൊസൈക്ക് രോഗങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇലപ്പേനും അതുപോലെ തന്നെ വെള്ളീച്ചയും വൈറസ് രോഗങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ചെടിയുടെ നീര് വലിച്ചു കുടിക്കുകയും അതിൻ്റെ ഫലമായ കുരുടിപ്പ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ്. ഇത് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതുപോലെ തന്നെ
20 മില്ലിലിറ്റർ വേപ്പെണ്ണയും 5 ഗ്രാം സോപ്പും 20 ഗ്രാം വെളുത്തുള്ളിയുടെ ചാറും 1 ലിറ്ററിൽ എന്ന തോതിലെടുത്ത് ഒരു ഇമൾഷനാക്കി നമുക്ക് നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. 1 ലിറ്ററിനാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അളവ് വേണ്ടത്. ഇത് നമുക്ക് ചെടിയുടെ ഈ കീടങ്ങളെയെല്ലാം ഒരു പരിധി വരെ തടയാനായിട്ട് ഇത് സഹായിക്കും. അതല്ലെങ്കിൽ നമുക്ക് വേപ്പധിഷ്ഠിത കീടനാശിനികളായ നീമസാലിക്കോനിയും അതും നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ ഒരു 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജീവാണു കീടനാശിനികളായ ബിവേറിയ ബെസിയാന, വെർട്ടിസിലിയം ലിക്കാനി അതും നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഫോർമുലേഷൻസ് ടാൽക്കിൽ തീർത്ത ഫോർമുലേഷൻസ് ആണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് തളിക്കേണ്ടത്. ഇതിൽ വെർട്ടിസിലിയം ലിക്കാനി നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ എല്ലാം തന്നെ വളരെ ഫലപ്രദമാണ്. ഇനി മണ്ടരിയാണ്. മണ്ടരിയെ നിയന്ത്രിക്കാനും ഈ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആദ്യഘട്ടത്തിൽ ഫലപ്രദമാണ്. അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. മണ്ടരിയുടെ ആക്രമണമുണ്ടെങ്കിൽ ഇലകൾ ഒരു പ്രത്യേക രീതിയിൽ കാണപ്പെടും. അതിൻ്റെ ഇലഞ്ഞെട്ട് നീണ്ട് ഇലകൾ താഴോട്ട് വളഞ്ഞ് എലിയുടെ ബാല് പോലെ കാണപ്പെടും. ഇത് മണ്ടരിയുടെ ആക്രമണം കൊണ്ടാണ്. ഇപ്പോൾ ഈ മരുന്നൊക്കെ നമ്മൾ അടിക്കുമ്പോൾ എപ്പോഴും ഇലയുടെ അടിവശത്ത് വീഴത്തക്ക വണ്ണം തളിക്കണം. മണ്ടരിക്ക് വേറെ മറ്റും രാസകീടനാശിനികൾ ഉണ്ടെങ്കിലും സ്പൈറോമെസിഫൻ പോലെയുള്ള കീടനാശിനികൾ ഉണ്ടെങ്കിലും അതൊക്കെ 0.8 ml 1 ലിറ്ററാണ്. പക്ഷേ അതൊന്നും നമുക്ക് ജൈവ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധിച്ച് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമോ വേപ്പധിഷ്ഠിത കീടനാശിനിയോ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മഞ്ഞക്കെണി. മഞ്ഞപ്രതലത്തിൽ നമുക്ക് ആവണക്കെണിയോ ഗ്രീസോ വെച്ച് നമ്മുടെ കൃഷിയിടത്തിൽ അല്പം പൊക്കത്തിൽ അത് സ്ഥാപിക്കുക. ഇത് മുഞ്ഞയെയും അതുപോലെ തന്നെ വെള്ളീച്ചയെയും ഒക്കെ ആകർഷിക്കും. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് മഞ്ഞക്കെണി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു നീലക്കെണിയുണ്ട്, അത് ഇലപ്പേനെ ആകർഷിക്കുന്നതാണ്. അതുപോലെ നീലക്കെണിയും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആവണക്ക് നമ്മൾ ചെടിയുടെ അടുത്ത് നട്ടുവെച്ചാൽ അതിലേക്ക് കൂടുതൽ കീടങ്ങൾ മാറിപ്പോവുകയും അങ്ങനെ ആ ചെടിയിലുള്ള കീടത്തെ നിയന്ത്രിക്കുമ്പോൾ തന്നെ നല്ല നിയന്ത്രണം കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് മുളക് വളർത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ മുഞ്ഞയും വെള്ളീച്ചയും വരുമ്പോൾ ഇലയിൽ ചിലപ്പോൾ കരിമ്പൂപ്പ് പോലെ കാണപ്പെടും. അത് ഈ കീടങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു അതിൻ്റെ ഒരു വിസർജ്യ വസ്തുവായ ഒരു മധുരമുള്ള വസ്തുവാണ്. അത് ഹണി ഡ്യൂ എന്ന് പറയും. അതിൽ ഈ പൂപ്പ് വളരുന്നു. അതുകൊണ്ട് ഇലകൾ കറുത്തു പോവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധയോടെ തന്നെ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജൈവകൃഷി സാധ്യമാകും.